ചോദിക്കുന്ന ഒരു കാര്യമാണ് മോണ വളരെയധികം കാണുന്ന ആളുകളാണ്. അപ്പോൾ അതിനുള്ള ചികിത്സയെ പറ്റി പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഗമ്മി സ്മൈലും മോണ പൊങ്ങിയിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. വളരെയധികം കാര്യം ഗമ്മി സ്മൈൽ കറക്ഷന് വേണ്ടി പല ഷോർട്ട് ട്രീറ്റ്മെൻറ്റ്സ് വളരെ ചെറിയ ചികിത്സകളുണ്ട്. അതുപോലെ തന്നെയാണോ മോണ പല്ലിൻ്റെ താഴ്ത്തു നിന്ന് പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോണ പൊങ്ങിയിരിക്കുന്നതും ഗമ്മി സ്മൈൽ തമ്മിലുള്ള വ്യത്യാസം. ഗമ്മി സ്മൈലിനും മോണ ഇതും ഒന്നാണോ, പല്ല് കാണുന്ന അല്ലെങ്കിൽ മോണയും പല്ലും ഒരുമിച്ച് പൊങ്ങിയിരിക്കുന്ന കേസുകൾ സർജറി കൂടാതെ ചികിത്സിക്കുന്നതും പല്ല് കമ്പിയിട്ട് ചികിത്സിക്കുന്നതും ഒരുപോലെയാണോ, ഇതെല്ലാം പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുള്ള ആൻസറാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ പല്ല് ഡോക്ടർ, ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രം നെച്ചുപാടം ഡെന്റൽ അറ്റ് മറീൻ ഡ്രൈവ്. അപ്പോൾ ഈ ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. നിങ്ങൾക്കറിയാം ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് മോണ കൂടുതൽ കാണുന്ന ചിരിയെയാണ് നമ്മൾ ഗമ്മി സ്മൈൽ എന്ന് വിളിക്കുന്നത്. കാരണം ഗംസ് എന്നാണ് മോണയ്ക്ക് പറയുന്നത്, അപ്പോൾ സ്മൈലും ഉണ്ട്. അപ്പോൾ കൂടുതൽ മോണ കാണുന്നു, പല്ല് കുറവ് കാണുന്നതിനെ ഗമ്മി സ്മൈൽ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ട് മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഗമ്മി സ്മൈൽ എന്നാണ് പറയാറ്. എന്നാൽ ചിലതിന് നമുക്ക് പല്ല് കമ്പിയിട്ട് മാത്രമേ ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ, എന്നാൽ ചിലത് നമുക്ക് അല്ലാതെ ശരിയാക്കാം. അപ്പോൾ ഏതാണ് പല്ലും മോണയും താഴ്ത്തുന്ന പല്ല് കമ്പിയിടുന്ന അല്ലെങ്കിൽ ഒരു ഓർത്തോഗ്നാറ്റിക് സർജറി ചെയ്ത് താഴ്ത്തേണ്ടത് ഏതാണ് അല്ലാത്തതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതിന് ഏറ്റവും നല്ലത് ഒരു നല്ല ഡോക്ടറിനെ പോയി കാണുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ പലതും മനസ്സിലാക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഒന്ന്, ഈ ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പല്ലിൻ്റെ സൈസ് വളരെ ചെറുതും ഗമ്മ് വളരെ വലുതുമാണെങ്കിൽ, പല്ലിൻ്റെ സൈസ് വളരെ ചെറുതും ഗമ്മ് കൂടുതൽ അല്ലെങ്കിൽ പല്ലിലേക്ക് മോണ വളർന്നിരിക്കുകയാണെങ്കിൽ അത് ഗമ്മി സ്മൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ജിൻജൈവൽ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ മോണ ഇറങ്ങി, അത് മോണ ഇറങ്ങുക എന്ന് പറയുമ്പോൾ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, താഴത്തേക്ക് ഇറങ്ങിയിട്ട് പല്ലിൻ്റെ നീളം കൂടുന്നതിന് ചിലർ മോണ ഇറങ്ങി എന്ന് പറയും. അങ്ങനെ മോണ പല്ലിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ, പല്ലിലേക്ക് മോണ ഇറങ്ങി വരുന്നു അതുകൊണ്ട് മോണ കാണാതെ ഇരിക്കുന്ന ജിൻജൈവൽ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ ജിൻജൈവ കൂടുതലായി വരുന്ന പ്രശ്നമാണെങ്കിൽ അതിനെ ജിൻജൈവെക്ടമി അല്ലെങ്കിൽ ജിൻജൈവോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സയിലൂടെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ചികിത്സയ്ക്ക് അതിന് ദിവസങ്ങളധികം വേണ്ട. അത് ലേസർ ജിൻജൈവോപ്ലാസ്റ്റി ഉണ്ട്, അല്ലാത്ത നമ്മളുടെ സ്കാൽപ്പിൽ വെച്ച് അല്ലെങ്കിൽ ബ്ലേഡ് വെച്ച് ജിൻജൈവോപ്ലാസ്റ്റി ഉണ്ട്, കോട്ടറി വെച്ചുള്ള മൂന്ന് തരത്തിൽ നമുക്കതിന് ജിൻജൈവോപ്ലാസ്റ്റി അല്ലെങ്കിൽ ജിൻജൈവെക്ടമി ചെയ്ത് അത് ശരിയാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വ്യത്യാസം വരും. അതാണ് ഗമ്മി സ്മൈലിനുള്ള ഒരു ചികിത്സ, അത് എസ്തെറ്റിക് കറക്ഷനാണ്. ഇനി മറ്റൊരു ചികിത്സ എന്ന് പറയുന്നത് അത് പല്ലും മോണയും പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പല്ല് മാത്രം താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഭംഗികേടായിരിക്കും, കാരണം മോണ മുമ്പിലും പല്ല് പുറകിലുമായി പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും? അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ആദ്യം മോണ, പല ആളുകളും പല്ല് കമ്പിയിട്ടിട്ട് എൻ്റെ അടുക്ക വരുന്ന ഡോക്ടറെ പല്ല് കമ്പിയിട്ട് പല്ല് താണു, പക്ഷേ മോണ വളരെ വലുതായിട്ട് മുമ്പിൽ നിൽക്കുന്നു, പല്ല് വളരെയധികം താണു പോയി, ഇതെല്ലാം പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? പല്ലും മോണയും അടക്കം താഴ്ത്തുന്ന കമ്പി തന്നെ വേണം. അപ്പോൾ അന്നേരം ചോദിക്കുക അതിങ്ങനെ മോണയിൽ കമ്പി ഇടുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ മോണയിൽ കമ്പി ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ് പല്ലുകൾ എടുത്തതിന് ശേഷം ആളുകൾ വയസ്സായി അല്ലെങ്കിൽ പല്ലുകളെല്ലാം പറിച്ചു കളയേണ്ട ഒരു ആവശ്യമെന്നും, അങ്ങനെയുള്ളവർക്ക് പല്ലുകൾ എടുത്തതിന് ശേഷം മോണ വളരെയധികം ചുങ്ങിപ്പോകുക അല്ലെങ്കിൽ വലിഞ്ഞു പോവുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പല്ലുകൾ വെച്ചതിന് ശേഷവും ഇതുപോലെ തന്നെ പല പല്ലുകളും നമ്മൾ ഊരി വയ്ക്കാവുന്ന പല്ലൊക്കെയാണെങ്കിൽ ചുങ്ങിപ്പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് പല്ല് വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് മോണ വളരെ ചെറുതായിരിക്കുന്നത് നിങ്ങൾക്ക് കാണും. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ പല്ലുകൾ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ മോണ ചുങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ചെയ്യുന്നത്. പല്ലും അതിൻ്റെ വേരും പൂർണ്ണമായിട്ട് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് നീക്കാൻ സാധിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഇംപ്ലാന്റ് അസിസ്റ്റഡ് ഓർത്തോഡോണ്ടിക്സ്. അതുപോലെ തന്നെ മൈക്രോ ഇംപ്ലാന്റ്സ് ഉപയോഗിച്ചിട്ട് നീക്കുന്ന പല്ലുകൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പല്ലുകളെ തലസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായി നീക്കാൻ എന്ന് പറഞ്ഞാൽ വേരോടുകൂടി നീക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ വന്നാൽ സാധാരണ പല്ല് കമ്പി ഇടുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ പല്ലിൻ്റെ ക്രൗൺ എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ പുറത്തേക്ക് കാണുന്ന ഭാഗം മാത്രം പുറകോട്ട് നീങ്ങുന്ന ഒരു പ്രവണത ഞങ്ങൾ കാണാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോണ പിന്നെയും മുമ്പിൽ തന്നെ നിൽക്കും. മോണ പൊങ്ങിയ ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക് ആ പ്രശ്നമില്ല. എന്നാൽ മോണ പൊങ്ങിയ ആളുകളിൽ പല്ലും മോണയും അടക്കം താഴ്ത്തേണ്ട ഒരാവശ്യമുണ്ട്. അല്ലെങ്കിൽ മറ്റെന്താണ് ചെയ്യുന്നത്? വളരെയധികം മോണ പൊങ്ങിയവർ അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ പഴയ രീതി എന്താണെന്ന് വിചാരിച്ചാൽ
അത് സർജിക്കലായിട്ട് കാണും, ഓർത്തോഗ്നാറ്റിക് സർജറി. അത് വളരെ നല്ലൊരു ചികിത്സാ രീതി തന്നെയാണ്. അത് ചിലപ്പോൾ പല്ല് കമ്പിയിട്ടതിനോ ശേഷമോ അല്ലെങ്കിൽ പല്ല് കമ്പിയിടുന്ന ചികിത്സയോടൊപ്പമോ ഈ പറയുന്ന ഓർത്തോഗ്നാറ്റിക് സർജറി എന്ന് പറയുന്ന നമ്മുടെ എല്ലിനെ മുറിച്ച് പുറകോട്ട് നീക്കുന്ന, അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ ഓർത്തോഗ്നാറ്റിക് സർജറി എന്ന് പറയുന്ന ചികിത്സയും വേണ്ടി വരാം. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളെ ശരിയാക്കുന്ന ചികിത്സാ രീതിയാണ് ഗമ്മി സ്മൈൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന് ഒരു ചികിത്സ അല്ല ഉള്ളൂ, വളരെയധികം ചികിത്സകളെ സമന്വയിപ്പിച്ച് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത അനുസരിച്ച് നിങ്ങളുടെ പല്ലിൻ്റെയും മുഖത്തിൻ്റെയും മോണയുടെയും എല്ലാം വലുപ്പവും അതിൻ്റെ ഷേപ്പും ഒക്കെ അനുസരിച്ച് പലതരത്തിൽ ചികിത്സിക്കാവുന്ന ചികിത്സയാണ് ഈ പറയുന്ന ഗമ്മി സ്മൈൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ പല്ലും മോണയും പൊങ്ങിയിരിക്കുന്ന ആളുകളിൽ സാധാരണഗതിയിൽ ജിൻജാഗോപ്ലാസ്റ്റി ചെയ്തുകൊണ്ട് വലിയ മാറ്റം വരാറില്ല. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു പേഷ്യൻ്റ് വരികയുണ്ടായി. അവർക്ക് ജിൻജാഗോപ്ലാസ്റ്റി ചെയ്തു, പക്ഷേ എന്തെങ്കിലും പല്ല് മുമ്പിലേക്ക് തന്നെ ഇരിക്കുന്നു എന്നുള്ള വിഷമത്തിൽ. പക്ഷേ അതിനുശേഷം വീണ്ടും പല്ല് കമ്പിയിട്ട് മോണയടക്കം താഴ്ത്തേണ്ട ചികിത്സ ചെയ്യേണ്ട ഒരാവശ്യം വന്നു. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ചികിത്സിക്കാവുള്ളൂ എന്ന് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന കമൻറ്റിലൂടെയോ ഞങ്ങളോട് ചോദിക്കാം. അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളോട് അതിന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ക്ലിനിക്കിൽ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് നിങ്ങളുടെ മുഖത്ത് വരുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് കമ്പ്യൂട്ടറിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്ന ചികിത്സയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെല്ലാം വ്യത്യാസം നിങ്ങളുടെ മുഖത്ത് വരും എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമവും. അതുകൊണ്ട് ഇതുപോലുള്ള അനുഭവങ്ങളെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, നിങ്ങളുടെ പല്ലുകൾ സൂക്ഷിച്ചു നന്നായി കൊണ്ടു നടക്കുവാൻ എന്തെല്ലാം ആണ് വേണ്ടത്, എന്തെല്ലാം ടിപ്സാണ് വേണ്ടത്, ഇതെല്ലാം അറിയാൻ വേണ്ടി പല്ലു ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രം നെച്ചുപാടം എൻ്റെ മറൈൻ ഡ്രൈവ് കൊച്ചി.